ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ, വാ. ഇന്ന് നമ്മളുണ്ടല്ലോ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കണേ. അപ്പൊ പിന്നെ ഒരു ചിക്കൻ മഞ്ചൂരിയും, അപ്പൊ അതിലേക്ക് കുറച്ച് പച്ചമുളകിന്റെയും അതേപോലെ തന്നെ സ്പ്രിങ് ഓനിയനും ക്യാരറ്റും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്കത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് ഇപ്പോ. അപ്പൊ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ എന്താ പച്ചമുളക് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിങ് ഓനിയൻ മുറിച്ചെടുക്കാം. നമ്മുടെ സ്പ്രിങ് ഓണിയ കേട്ടാ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എനിക്ക് ആവശ്യമുണ്ട്. മഴ പെയ്തപ്പോഴേ നല്ല ഭംഗിയിലാണ് ഇവിടെ നിന്നിരുന്നത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആകെ എന്താ പറയാ ഒടിഞ്ഞു വീണു തുടങ്ങി. പിന്നെ നമുക്ക് ക്യാരറ്റ് പറിക്കാം. അപ്പൊ അങ്ങോട്ട് പോവാ കേട്ടോ. നമ്മുടെ ക്യാരറ്റ് കേട്ടാ, ക്യാരറ്റിന്റെ അതിലേത മഴ വന്നപ്പോ ഒക്കെ നാശമായി തുടങ്ങി. പിന്നെ ഈ കാലം നമ്മുടെ ഈ ഒരു ടൈമില് ഉണ്ടാവുന്ന ടൈമല്ലല്ലോ നമുക്ക് കിട്ടണതല്ലോ ഭാഗ്യം. ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ. ഇതില് ചെറുതാട്ടാ. നമ്മുടെ മുന്നത്ത് നമ്മുടെ കേറ്റാണ് വലുതായിരുന്നത്, നമ്മള് നിലത്ത് നട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു വലുപ്പത്തിലേക്ക് ഉണ്ട് കേട്ടാ. ഇനി ഇതിന് ഇത്ര വലുത് വലിയ ചട്ടിയിൽ വെച്ചോണ്ട് ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ ഇതിൽ പിന്നെ ഇത്ര വലുതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കാറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത് കഴുകിയെടുക്കാം. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ ഈ മഴക്കാലം ഇപ്പൊ ഏതായാലും ജൂണിലല്ല, എന്നിട്ട് പോലും കയറ്റ് കുഴപ്പമില്ല നമുക്ക് ഉണ്ടായി കിട്ടിയില്ലേ. നമ്മളുണ്ടല്ലോ പറമ്പിലേക്ക് പൊട്ടിക്കാനായിട്ട് പോയപ്പോ ഞാനിവിടെ കാലത്തില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടാ. അപ്പൊ നമ്മള് ബസ്മതി റൈസ് ആണ് നമ്മള് വെക്കുന്നത്. അപ്പോ ഈ ബസ്മതി റൈസ് ഞാൻ ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്ന അരിയാണ്. അപ്പൊ നമ്മൾ ഈ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ചോറ് ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പൊ വെള്ളത്തിന് കൂടുതൽ വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ഒരു ചെറുനാരിങ്ങ പിഴയിലേക്ക് നീരൊഴിക്കാട്ട. ഒരു ചെറുനാരിങ്ങ വേണ്ട, ചെറുനാരിങ്ങയുടെ പകുതിയായിട്ട് നമ്മൾ എടുത്തോക്കണേ കുരക്കും കളഞ്ഞിട്ട്. അപ്പൊ ഞാൻ കൈകൊണ്ട് എല്ലാം ഇതിലേക്ക് ഞെക്കി ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് 1 teaspoon വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണ കേട്ടാ. നമ്മുടെ ചോറൊന്നും ഇങ്ങനെ എന്താ പറയാ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിക്കണേ. പിന്നെ നമ്മൾ അതിലേക്കുണ്ടല്ലോ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി ഉണ്ടല്ലോ ഒരു 80% വേവാൻ പാടുള്ളൂ കേട്ടോ. ഒരു 80-85% ആയാലും കുഴപ്പമില്ല, കൂടുതൽ വേവരുത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പൊടിയും കൂടി ഇട്ടു കൊടുക്കാം. അപ്പൊ ഞാനെന്താ ഒരു 1/2 teaspoon അടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. തീ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ മൂടി വെക്കണേ. നമുക്കിതിന്റെ വേവ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ, എങ്കിൽ മാത്രം വേവ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അരി ഇവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മഞ്ചൂരിയനാണ്. അപ്പൊ ഇതാ 1/2 kilo ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് നമ്മളിതാ 1 teaspoon വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 teaspoon കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് 2 teaspoon മൈദ, 1 teaspoon കോൺഫ്ലവർ, 1 teaspoon സോയാ സോസ് കേട്ടാ.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്, അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മുട്ട കേട്ടോ, ഒരു കോഴി മുട്ടയാണ് വേണ്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ ഒരു അര ടീസ്പൂണിൻ്റെ അവിടെ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, നന്നായി കഴുകി തീരെ വെള്ളം ഇല്ലാതെ വാറ്റിയെടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലില്ലാത്ത ചിക്കനാട്ട് എടുത്തു നോക്കണത്, തീരെ എല്ലില്ല. ഇതേപോലെ എല്ലായിടത്തേക്കും മസാലകളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. വേർക്കൊണ്ടേക്കട്ടെ കേട്ടോ. ഒരു 6-7 മിനിറ്റ് മതിയിട്ട് നമ്മുടെ ചോറ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ ഇപ്പം ഇതേ നോക്കിയേ, ഇതേപോലെ നമ്മൾ അത് 85% അടിക്കുന്ന നമ്മൾ വെച്ചെടുത്തിട്ട് നമുക്ക് കൂട്ടിയിരിക്കാം കേട്ടോ. ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പരത്തി വയ്ക്കണം കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, പരത്തി ഇടണ പോലെ. നന്നായി പരത്തി നമുക്കിത് ചൂടാവാൻ വേണ്ടി വെക്കാം കേട്ടാ. പിന്നെ ഉണ്ടല്ലോ, നമ്മളെല്ലാ പ്രാവശ്യത്തെ പോലെയല്ലേ നമ്മൾ സ്ഥലം മാറ്റിയിട്ട് കേട്ടാ, പഴപ്പോ ഇതപ്പോ നമ്മൾ കാർപ്പുറത്തിലേക്ക് നിൽക്കണപ്പോ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഞാൻ അരിയിലെന്ന് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമുക്ക് ക്യാരറ്റ് ആവശ്യമുണ്ട്, ഞാൻ എല്ലാവർക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അരിഞ്ഞതെന്നാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാരറ്റ് നല്ല കണ്ണം കുറച്ച് തന്നെ അരിയണം. അപ്പൊ ഇതങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് സെൻറ്റർ ഇങ്ങനെ മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡ് ക്യാരറ്റ് നമ്മൾ ആദ്യം തോലി ചേരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കിയാണ് അരിയണ്ടേ. ഇഞ്ചി നമ്മൾ അരിയണത് ഇതേപോലെ. നല്ല കണ്ണം കുറച്ച് രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കൂട്ടാ. എന്നിട്ട് നമ്മൾ വേണ്ടത് ഇങ്ങനെ വെച്ച് ഇതേപോലെ വീണ്ടും കണ്ണം കുറവിൽ തന്നെ അരി. എന്നിട്ട് ഇതേപോലെ കുഞ്ഞീടാക്കിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇഞ്ചി. നമ്മൾ ഇഞ്ചി അരിഞ്ഞല്ലോ, അതേപോലെ തന്നെ ചെറുതാക്കിയിട്ടും വെളുത്തുള്ളി അരിയണം കേട്ടോ. വെളുത്തുള്ളി നോക്കി ഇതേപോലെ നമ്മൾ വെളുത്തുള്ളിയുടെ നടു ഇങ്ങനെ മുറിക്കും. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ നല്ല തരി തരുന്നതിനെ ആയിട്ട് എണ്ണ അരിഞ്ഞെടുക്കണം. അല്ല ഇതേപോലെ എണ്ണ വെളുത്തുള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്റെ ഇതെല്ലാം അത് അരിഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരുന്നു എന്നുള്ളതുകൊണ്ട് ഇതേപോലെയാണ് ചെറുതായിട്ട് അരിയണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് ഭാഗം നമുക്ക് വേറെ അരിയണം. അതേപോലെ പകുതിയിൽ വേറെ അരിഞ്ഞേക്കണം കേട്ടോ, രണ്ടും വേറെ. സ്പ്രിംഗ് ഒനിയൻ ആയാലും ഇങ്ങനെ തന്നെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ബീൻസും ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം. എല്ലാതും ഇതിലേക്ക് ചെറുതാക്കി തന്നെയായിട്ട് അരിയേണ്ടത്. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു പാൽ അടുക്കുമ്പോ കഴിച്ചിട്ടുണ്ട്. ഈ പാലുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ പാൽ ചൂടായപ്പോ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ
കോഴിമുട്ടയായിട്ട് അടച്ച് വയ്ക്കുന്നു. തീ കുറവിലാണ് ഇപ്പം ചെയ്യുന്നത്. നാല് കോഴിമുട്ടയായിട്ട് നമ്മൾ എടുത്തോക്കണേ. ഇനി നമ്മൾ ഇതിരിക്കണ്ടല്ലോ ഉപ്പും പൊടി. ഈ കോഴിമുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പും പൊടി കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം. നമുക്കൊന്നിങ്ങനെ തീപ്പ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചിക്കിടിക്കാം കേട്ടാ കോഴിമുട്ടയെ. നോക്കിയേ ഇതേപോലെ നമ്മൾ മുട്ടേനെ ഇങ്ങനെ ചിക്കെടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇതാ തീ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ തീ കത്തിച്ച് അത്യാവശ്യം നമ്മുടെ ആ ചോറൊക്കെ ഇളക്കാൻ പറ്റുന്ന ഒരു പാത്രം തന്നെയാണ് നമ്മുടെ അടുപ്പമ്മ കയറ്റി വെക്കണേ. ഈ പാത്രം ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലല്ല സാധാ വെളിച്ചം തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തോക്കണേ. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല കുഴിച്ചി ഇരുത്തിലാണ് ചെയ്യാറ്. അപ്പം ഞാൻ എന്താ വെളുത്തുള്ളി 3 ടീസ്പൂൺ ചേർത്തായിട്ട് ഞാൻ മുന്നേറ്റിയായിട്ട് അത് അതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം. ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സബോള ചെറുതാക്കി അരിഞ്ഞത് ഒരു സബോള ആയിട്ട് എടുത്തോളെ. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള നമ്മൾ ചെറുതായിട്ട് തന്നെയാണ് അരി കൊടുക്കണേ. സബോള ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം നമ്മൾ ഇട്ട് കൊടുക്കണം. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പം തന്നെ നമ്മൾ ബീൻസ് ഇതാക്കിയ ഞാൻ നല്ലോണം ഒരു കപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീൻസ് ഇട്ട് പിന്നെ നമ്മളിതാ ബീൻസ് ഇട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ക്യാരറ്റ് ഇട്ട് നമ്മൾ ഇതൊന്നും നന്നായി വേവരുത്. ക്യാരറ്റ് നമ്മൾ ഒരു കപ്പ് ക്യാരറ്റ് തന്നെയായിട്ട് അരിഞ്ഞെടുത്തോന്നത്. നമ്മുടെ ക്യാരറ്റിന്റെ ബീൻസിന്റെ ഒന്നും കളറ് മാറിയിട്ടില്ല. അന്ന് നന്നായിട്ട് അങ്ങനെ വേവാനും പാടില്ല കേട്ടാ. ആ ഒരു രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മളിതാ 1 ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ ഇതാ 2 ടീസ്പൂൺ സോയാ സോസ് ഇളക്കി കൊടുത്ത് നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ചില്ലി സോസ് ഇതാ 1 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നല്ല ഫുൾ സ്റ്റീലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുണ്ടല്ലോ നമ്മൾ കൊത്തി കൊത്തി വെച്ചിട്ട് അത് ഇളക്കിട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് നമ്മുടെ ചോറ് കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ ചോറിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക, ഞാൻ ഇടയിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉപ്പ് പാകമായിരുന്നു, അതുകൊണ്ടാണ് ഉപ്പ് ഇടാണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചോറ് ഇടണേക്കാളും മുന്നേ ഉപ്പ് നോക്കിയിട്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതാ കേട്ടോ. ഇപ്പം എനിക്ക് ഇതിൻ്റെ അളവ് കൃത്യമായ കാരണമാണ് ഞാൻ നമ്മുടെ ഈ വെജിറ്റബിൾസിൽ പിന്നീട് ഉപ്പ് ഇടാണ്ടിരുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടാണ്. നമ്മളിപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ ആക്കണമെങ്കിൽ ഇതേപോലെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി കൊടുത്ത് വിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ആക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമ്മളൊരു പാൻ അടുപ്പമ്മ കഴിച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ നന്നായി ചൂടായി. അതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുക്കണേ. ചിക്കൻ മുങ്ങി കിടക്കേണ്ട രീതിയിൽ നമ്മൾ വറുത്തെടുക്കില്ല. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി നമ്മളിതാ അതിലേക്ക് ചിക്കൻ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ട ഇത്രയും വെളിച്ചെണ്ണ മതി. ഇങ്ങനെ
നമ്മൾ മീനൊക്കെ വറുത്തെടുക്കണ പോലെ തിരിച്ച് വറുത്തിട്ടിട്ട് വറുത്തെടുക്കണ്ട കേട്ടാ. നമുക്കൊന്ന് മറക്കില്ല കേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കിന്ന് മാറ്റാം കേട്ടാ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള വറുത്തെടുക്കാം കേട്ടാ. നമ്മുടെ ഇതാ ലാസ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചീ കത്തിച്ച് നമ്മളിതാ ഒരു കടായി അടുപ്പത്ത് കഴിച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ കടായി നന്നായി ചൂടായി. അതിലേക്ക് നോക്കിയ 2 ടീസ്പൂണ് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഈ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടാവണം. ഇനിയിപ്പോ നമ്മളെല്ലാം ചെയ്യുന്നത് നല്ല ചൂടിലായിരിക്കണം. തീ കൂട്ടിയായിട്ട് വെച്ച് നോക്കണേ. അപ്പൊ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി. അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് നിലച്ചിട്ട് 1 ടീസ്പൂണ് ഇഞ്ചിയാണ് അരിഞ്ഞിട്ട് അത് കൊടുക്കണം. നിങ്ങൾ ഇറക്കി കൊടുക്കുക വേണ്ടോ. അപ്പൊ തന്നെ നമ്മള് സ്പ്രിംഗ് ഓയിൽ ഉണ്ടല്ലോ അത് കുറച്ച് ഒരു 3 ടീസ്പൂണ്ട് അവിടെ കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് പിന്നെ ഒരു 4 പച്ചമുളക് നടുകീറിയില് അത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് സബോള ഇതേപോലത്തെ ചതുരം കഷ്ണങ്ങളായിട്ട് നോക്കിയതാണ്. ഒരു സബോളയാട്ട അത്യാവശ്യം വലിപ്പുള്ള ഒരു സബോളയാണ് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്കുണ്ടല്ലോ കാപ്സിക്കം, നല്ല വലിപ്പുള്ളൊരു കാപ്സിക്കം തന്നെയായിരുന്നു അത്. 4 കഷ്ണം അല്ല ഇതേപോലത്തെ ചതുരം കഷ്ണമായിട്ടാട്ടാ നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കണ്ട. നമുക്കുണ്ടല്ലോ ഈ സബോളയും കാപ്സിക്കും ഒന്നും അധികം വേവിച്ചെടുക്കണ്ട കേട്ടാ. ഇതേപോലെ ഒന്നായി വന്ന അപ്പൊ നമ്മൾ അതിലേക്കുണ്ടല്ലോ ചില്ലി സോസ് ആട്ടാ 1 ടീസ്പൂണാണ് അത് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ സോയാ സോസ് എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചില്ലി റെഡ് ചില്ലി സോസ് ആണ് അത് നമ്മളിവിടെ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അതും എനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കുണ്ടല്ലോ ടൊമാറ്റോ സോസ് 3 ടീസ്പൂൺ തന്നെയാണ് എടുത്തോക്കുന്നത് അത് നമ്മളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനിതാ 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി കിട്ടാം. അപ്പൊ ഞാൻ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ചാറ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ്, കാരണം നമ്മുടെ സോയാ സോസിലേക്ക് ഉപ്പുള്ള കാരണേ.
ഉപ്പും പാകാണ്. അപ്പൊ നോക്കി നമ്മുടെ ചിക്കൻ മന്തിയുടെ റെഡി ആയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോ ചാറ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് ആക്കിയാലും നമുക്ക് ഈ ഗ്രേവിയിൽ അത്യാവശ്യം ചാറ് കിട്ടൂട്ടാ. പിന്നെ അത് വേണ്ടെങ്കിൽ നമ്മുടെ കൺമണി കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ അവളിപ്പോ വന്നിട്ടുണ്ട്. അപ്പൊ ആളിപ്പോ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺമണി കുട്ടി വന്നതിന് ശേഷം ടേസ്റ്റ് ചെയ്യാട്ടാ. പിന്നെ അത് വേണ്ടിയിട്ട് മഴ പെയ്തിട്ട് ആകെ ചളിപ്പില്ല, അതിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് തീപ്പോ. ദേ നമ്മുടെ കണ്ണു കൂടി പറ്റിയിട്ടുള്ളോട്ടാ. ഒരു ചമ്മറൊക്കെ ഇണ്ടിട്ടപ്പൊ കണ്ണുക്ക് ശരിയാക്കി എടുക്കണം. എനിക്ക് എങ്ങനെ മോൾക്ക് ഒരു ടൈമിത കൊട്ടുകൂടി മോളൊക്കെ ഇഷ്ടല്ലോ. നോക്കിയോളോ നിർത്തലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീട്ടിലേക്ക്.